ഫോട്ടോ എടുക്കാൻ വന്നേ. അമ്മ, ഞാൻ ഈ പക്ഷികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നയാ. നമസ്കാരം, ട്രാവൽ വിത്ത് ജംഗിൾ ക്യാപ്ചറിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, നമ്മുടെ വീഡിയോയുടെയൊക്കെ നമ്മൾ എനിക്കൊന്ന് ലാസ്റ്റ് വീഡിയോ ചെയ്തിട്ട് ഏകദേശം 2 ആഴ്ചയായിരിക്കുന്നു. അപ്പോൾ എന്താണ് കാരണമെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന കാരണങ്ങളൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല. പിന്നെ ക്ലൈമറ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്താണെന്ന് നിങ്ങൾക്ക് നല്ല രീതിയിൽ അറിയാം, അത് ശരിക്കും ബാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളിപ്പോൾ ഈ കണ്ടൊരു വഴിയില്ല, അതായത് ഞാൻ ഈ ഓടിച്ചു വന്നൊരു വഴിയുണ്ടല്ലോ, അപ്പോൾ ഈ വഴിയെ നമ്മൾ മുന്നോട്ട് പോകാൻ പോവാണ്. അപ്പോൾ ഇവിടെ നിന്ന് കിട്ടുന്ന കാഴ്ചകളൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതുവഴി പോയാൽ എന്ത് കിട്ടുമെന്ന്. ഈ വഴി പോയപ്പോഴാണ് എനിക്ക് നമ്മുടെ കേരള സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ ആ ഒരു കിങ് ഫിഷറിൻ്റെ ഫോട്ടോ കിട്ടിയത്. അത് മാത്രമല്ല, ഇവിടെ ഞാൻ ഇടക്കിടക്ക് വരുമായിരുന്നു. കാര്യം ഇവിടെ ഒരുപാട് ബേഡ്സ്, അതായത് കോമൺ ബേഡ്സ് തന്നെയാണ്, പക്ഷേ അതിൻ്റെയൊക്കെ നല്ല നല്ല ഷോട്ട് നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. അപ്പോൾ ഇന്ന് നമ്മളിവിടെ വന്നതിൻ്റെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പ്ലം ഹെഡഡ് പാരക്കീറ്റ് ഉണ്ട്. പ്ലം ഹെഡഡ് പാരക്കീറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും തത്തയാണ്. പക്ഷേ തത്തയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, കഴുത്തിന് താഴോട്ട് പച്ച കളറും കഴുത്തിന് തലയുടെ ഭാഗം മൊത്തം കളർ വ്യത്യാസമാണ്. അതായത് പിങ്ക്, മജന്ത, അങ്ങനത്തെ കളറാണ് അതിന് വരുന്നത്. അപ്പോൾ ഇത് ഇത്ര ക്ലിയർ ആയിട്ട് എനിക്ക് എങ്ങനെ അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്ഥലത്ത് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി 4-ാമത്തെ പ്രാവശ്യമാണ് ഞാനിപ്പോൾ വരുന്നത്. ക്ലൈമറ്റിൻ്റെ പ്രശ്നം തന്നെയാണ്, ബാക്കിയുള്ള 3 പ്രാവശ്യം വന്നിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചുപോയി. 2 പ്രാവശ്യം മഴയായിപ്പോയി, 1 പ്രാവശ്യം ലൈറ്റ് ഒട്ടും ഇല്ലായിരുന്നു. ഇന്നിപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് എത്തിയതാണ്. ഇപ്പോൾ ഉച്ചയ്ക്ക് എത്തിയപ്പോഴത്തേക്കും ഉച്ച വരെ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ വീണ്ടും ക്ലൈമറ്റ് മോശമായിട്ടിരിക്കുകയാണ്. ഈ വീഡിയോയിൽ എന്തെങ്കിലും കിട്ടുമോ ഇല്ലെന്നൊന്നും ഒരു പിടുത്തമില്ല. എന്തായാലും നമുക്ക് നേരെ ഈ വഴിയിലൂടെ യാത്ര ചെയ്യാം. ഗോപുരയുടെ കവർ താഴെപ്പോയി കിടക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് ഈ വഴിയിലൂടെ നേരെ യാത്ര പോവാം. അപ്പോൾ യാത്ര ചെയ്ത് നമുക്ക് അവിടെ ചെന്ന് കിട്ടുന്ന കാര്യങ്ങൾ എന്താണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. വീഡിയോയിലേക്ക് കിടക്കാം. ഇറ്റ്സ് മീ സഫീർ അബീസ്, ഐ എം ദി ജംഗിൾ ക്യാപ്ചർ. കിട്ടിയാലോ ദേ ഫോട്ടോ എടുക്കാൻ വന്നേ. തത്തമ്മ ഉണ്ടല്ലോ ഇവിടെ. ഭയങ്കര റിസ്കി ആയിട്ടുള്ള വഴിയാണ് ഗൈസ്. നമ്മൾ ക്യാമറ സാധനങ്ങൾ എല്ലാമായിട്ടാണ് വരുന്നത്. ഒരു കയ്യിൽ ക്യാമറ, ഒരു ബാഗ്. അപ്പോൾ നമ്മൾ എന്തായാലും കുറച്ച് നടക്കാനുണ്ട്. ഇത് നമ്മുടെ വണ്ടിയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു പാലത്തിൽ കൂടെയാണ് നമ്മൾ വന്നത്. ഇനി നമുക്ക് ഈ വഴിയെ കുറച്ച് നടന്ന് പോകണം. ഞാൻ ലാസ്റ്റ് കണ്ടത് ഇവിടെ വെച്ചിട്ടാണ്. പക്ഷേ എനിക്ക് ഫോട്ടോ കിട്ടി, പക്ഷേ നല്ല ലോ ലൈറ്റ്. ലോ ലൈറ്റ് എന്ന് വെച്ചാൽ കരിഞ്ഞ് കിടക്കുന്ന സമയമായിരുന്നു. ആ ഫോട്ടോ നിങ്ങളെ കാണിക്കാൻ കൊള്ളത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ സ്കിപ്പ് ചെയ്തത്. കണ്ടില്ലേ താറാവ്? ഏ, രണ്ട് ആട് അവിടെ വിശ്രമിക്കുന്നു. എന്തായാലും കുട്ടനാട്ടിലെ യാത്രയെന്ന് പറയുന്നത് വളരെ വെറൈറ്റിയും ത്രില്ലിങ്ങുമാണ്. ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, നല്ല വെയിലുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ലൈറ്റ് മൊത്തം പോയി. ഈ സ്ഥലത്തോട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വരുന്നത്. ആദ്യമായിട്ട് വരുന്നത് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ എടുക്കുന്ന സമയത്ത് വന്ന്, പിന്നെ ഇപ്പോഴാണ് വരുന്നത്. അങ്ങനെ 2-ാമത്തെ പ്രാവശ്യം നമ്മളിവിടെ വരുന്നു. ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയാണ് വന്നത്. ഒരു ലൈൻ കമ്പിക്കാത്തൊരു വവ്വാൽ കറണ്ടടിച്ച് മരിച്ചു കിടക്കുന്നു. എന്തായാലും പോയി നോക്കാം, എന്തോ കിട്ടുന്നതെന്ന് നോക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ വന്നപ്പോഴത്തേക്കും ഈ തെങ്ങിൻ്റെ മുകളിൽ നിന്നൊക്കെ കാക്കയുടെ ഫോട്ടോ കിട്ടിയായിരുന്നു. ഈ പ്ലംഹെഡറിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാടെണ്ണം ഞാനന്ന് കണ്ടു. പക്ഷേ ഇവരെ ഈ ഒരു ഈ കാണുന്ന മരങ്ങളുണ്ട്, ഈ മരങ്ങളുടെയൊക്കെ ഏറ്റവും ടോപ്പിലാണ് ഇരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ അതുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഭയങ്കര ക്യാമാണ്, നമുക്ക് കണ്ടാൽ മനസ്സിലാകത്തില്ല. ആ രീതിയിലാണ് തത്തമ്മകൾ ഇരിക്കുന്നത്.
ഇവിടെപ്പോ ആ പാടത്ത് നല്ല ഇടി വെട്ടുന്നുണ്ട് ഗയ്സ്. ഇവിടെപ്പോ പാടത്ത് എന്തൊക്കെയോ ബേഴ്സ് ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും ഇനിയുള്ള കാഴ്ചകൾ എനിക്ക് ഇങ്ങനെ പറഞ്ഞു കാണിക്കാൻ പറ്റില്ല. സോ ഗയ്സ് ഞാനപ്പോൾ എന്തായാലും നമ്മുടെ ക്യാമറ മൗണ്ട് ചെയ്യാൻ പോണ്. ക്യാമറ മൗണ്ട് ചെയ്തിട്ട് പെട്ടെന്ന് വരാം. അപ്പോൾ നമ്മുടെ ക്യാമറ ഇപ്പോൾ മൗണ്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ മെയിൻ ക്യാമറ എടുക്കണം. അപ്പോൾ ദേ ഇപ്പോൾ ട്രൈപോഡ് ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ക്യാമറ എടുക്കുക. ഇതുണ്ട്, ഇതൊക്കെ നമ്മുടെ സെറ്റപ്പ് ടൂൾസാണ്. അതായത് പ്ലാസ്റ്റിക് കവറ്, മഴ പെയ്ത് കഴിഞ്ഞാൽ ബാഗ് മൂടാൻ വേണ്ടി എടുത്ത് വെച്ചാണ്. അപ്പോൾ ഇനി നമുക്ക് ദേ ക്യാമറ എടുക്കുക. ക്യാമറ എടുത്തിട്ട് നമ്മുടെ യാത്ര ഇനി നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. കാര്യം ഇനിയിപ്പോൾ നമുക്ക് എന്തും പ്രതീക്ഷിക്കാം. ഇവിടെ നിലവിൽ പല സാധനം അവിടെ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ റെഡി ആയില്ലെങ്കിൽ നമുക്കിനി ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ സോ ഗൈസ് ക്യാമറ റെഡി, ട്രൈപോഡ് റെഡി. ഇനി ബാഗും കൂടെ എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് യാത്ര പിന്നെയും തുടരാം. ഇപ്പോൾ എന്തായാലും നമുക്ക് മുമ്പോട്ട് പോയി നോക്കാം. പ്ലംഹഡറിൻ്റെ സൗണ്ട് പോലും കേൾക്കുന്നില്ല. ഇനി എനിക്ക് തോന്നുന്നു സമയം ഇപ്പോൾ 2:50 ആയിട്ടുണ്ട്. ഞാൻ അന്ന് വന്നപ്പോഴത്തേക്ക് ഒരു 3:30 ആയപ്പോഴാണ് അവരെ കണ്ടത്. സ്ഥലം അടിപൊളിയാണ് കേട്ടോ. ആദ്യമായിട്ട് ഇത്രയും പോലും അന്ന് വന്നില്ല, അന്ന് ഇതിൻ്റെ പകുതി വരെ വന്നുള്ളായിരുന്നു. ഇതേ രണ്ട് ഓലഞ്ഞാലി 2 ഈ മരത്തിൽ വന്നിരിപ്പുണ്ട്. ഇതേ പറന്ന് വന്നു. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. അന്ന് ഞാനിവിടെ വന്നപ്പോഴത്തേക്കും കുറേ ചേച്ചിമാരെ കണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് അങ്ങ് ദൂരെ ഒരു ബ്രിഡ്ജുണ്ട്, ആ ബ്രിഡ്ജ് കയറി ഇറങ്ങി കഴിയുമ്പോൾ അവിടെയാണ് തത്തമ്മകളൊക്കെ വന്ന് പതിവായിട്ടിരിക്കാറുള്ളതെന്ന് പറഞ്ഞായിരുന്നു. നമുക്ക് എന്തായാലും പോയി നോക്കാം, കാണുമോ ഇല്ലോ എന്നൊന്നും അറിയില്ല. നമ്മളീ പോകുന്ന വഴിക്ക് ചെറിയ ചെറിയ വീടുകളുണ്ട് കേട്ടോ. അവരൊക്കെ എന്നെ വല്ലാത്ത രീതിയിലൊക്കെ നോക്കുന്നത്. അങ്ങനെ കാണുമ്പോഴത്തേക്കും ഞാനായിട്ട് അവരോട് അങ്ങോട്ട്, ഓ ഗൈസ് ഐ മിസ്ഡ് ഇറ്റ്. ഈ ബേഡ്സിന്റെ ഫോട്ടോ എടുക്കാൻ വന്നേട്ടാ. പക്ഷെ ഇന്നത്തെ അത്തമ്മയെ കണ്ടില്ലല്ലോ. ഇവിടെ നല്ലൊരു അതെ പ്ലം ഹെഡഡ് എല്ലാം വരുന്നുണ്ട്. ഇതേ നമ്മൾ അന്വേഷിച്ചു വന്ന പ്ലം ഹെഡഡ് പാരക്കീറ്റ് ഈ മരത്തിൽ ഇരിപ്പുണ്ട്. പക്ഷേ 5-6 മേളിൽ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ എന്താ പറ്റുന്നു വെച്ചാൽ ലൈറ്റ് പണിയാണ് ഗൈസ്. എന്റെ ഗൈസ് നമ്മൾ ചേട്ടന്മാരുമായിട്ട് നിന്ന് സംസാരിച്ച സമയത്ത് പ്ലംഹഡറെല്ലാം കൂടെ പറഞ്ഞത് വേറൊരു മരത്തിൻ്റെ മുകളിൽ വന്ന് ഇരിപ്പുണ്ട്. ഭാഗ്യമുണ്ടെങ്കിൽ ആ ഫോട്ടോ കിട്ടും. പക്ഷേ ബാക്ക്ഗ്രൗണ്ട് സ്കൈ ആയതുകൊണ്ട് അരെ അവിടെ നിന്ന് കഴിഞ്ഞാലേ കാര്യമില്ല. അവരുമായിട്ട് സംസാരിച്ച് നമ്മുടെ പരിപാടി നടക്കുന്നില്ല. ഞാനെപ്പോഴും ചെയ്യുന്നത് അവിടെയുള്ള നമ്മളെവിടെ പോയാലും അവിടെയുള്ള നാട്ടുകാരുമായിട്ട് പരിചയപ്പെടാറുണ്ട് കേട്ടോ. അത് നമുക്ക് ഒരുപാട് കാര്യത്തിൽ ഉപകരിക്കും. സോ നിങ്ങളും അങ്ങനെയുള്ളൊരു കാര്യം കീപ്പ് ചെയ്യുക. മൊത്തം പ്ലംഹഡ് മയമാണതേ. ഇവിടെ നിന്ന് ഞാനിപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. പക്ഷേ ലൈംഗമ്പിയുണ്ട്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാനൊരു ഫോട്ടോ കാണിച്ചുതരാം. 3 ആയിരിക്കുന്ന ഈ മരത്തിൽ തത്തമ്മ ഇരിപ്പുണ്ട് കേട്ടോ. ആ ഗൈസൊരു നല്ല വെറിച്ചിലോട്ട് വന്നിട്ട് അത് ചാടിപ്പോയി.
അതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു സ്പെഷ്യൽ ബേർഡിനെ കാണുന്നുണ്ട് കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് അതിനെ കാണുന്നത് ഇവിടങ്ങളിൽ. അമ്മേ, ഞാൻ ഈ പക്ഷികളുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നയാ. അപ്പൊ എന്താ ഇവിടെ തത്തം വരിപ്പുണ്ട്, അതിനെ കണ്ടോണ്ട് നിന്ന. പക്ഷികളുടെ ഫോട്ടോ എടുക്കാറുള്ള ഒരാളാണ്. ആ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫറാ. തത്തമ്മ അത്? ആ ആ അത് തന്നെ. കളറ് വ്യത്യാസമുണ്ട്, സാധാ തത്തയല്ല. ആ അതെ. ഇത് എവിടെ ഇരിക്കുന്നതെന്ന് അറിയുമല്ലോ. ഫോട്ടോഗ്രാഫോ ലൈറ്റ് ഇല്ല ഗൈസ്. നല്ല വെയിലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല കുറെ ഫോട്ടോസ് കിട്ടിയാണ് കേട്ടെ. പക്ഷേ ഇവിടെ വെയിലിൽ വെട്ടമില്ലാത്തതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ കതിരായിട്ടില്ല. കതിരാകുമ്പോഴത്തേക്കും ഈ തത്തകളെല്ലാം കൂടെ കതിര് പറിക്കാൻ വേണ്ടി താഴെ വരും. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു അറിയത്തില്ല. ഞാൻ അങ്ങോട്ട് ഓടി ചെന്നപ്പോൾ നേരത്തെ മിസ്സായി. ഇത് ആ മരക്കൊമ്പിൽ പ്ലംഹഡയുടെ ഇരിപ്പുണ്ട്. കണ്ടില്ലേ, നിങ്ങൾ ഈ കാണുന്ന മരത്തിലൊക്കെ പ്ലംഹഡഡ് പാരക്കീറ്റിൻ്റെ ഒരുപാട് കൂട്ടങ്ങളുണ്ട്. പക്ഷേ നമുക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ ദിവസം പോലെയാണ് ഇന്നും ലൈറ്റ് നല്ല രീതിയിൽ പണി കിട്ടിയതുകൊണ്ട് നല്ല ഫോട്ടോസൊന്നും കിട്ടിയില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം. എന്നാലും ഞാൻ കുറച്ച് ഫുട്ടേജും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇവിടുന്ന് കിട്ടിയ ചില ഫോട്ടോസും ചില ഫുട്ടേജൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ നേരെ അതിലൊന്ന് കണ്ടിട്ടോ. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇന്ന് ഇവിടുന്ന് കിട്ടിയത്. പക്ഷേ നല്ല ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കുറേ കൂടെ ഒക്കെ ഫോട്ടോസ് കിട്ടിപ്പോവാണ്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നിങ്ങൾക്ക് സൗണ്ട്, ഞാനിപ്പോൾ സംസാരിക്കുമ്പോൾ തന്നെ സൗണ്ട് കേൾക്കാൻ പറ്റും. ഈ കാണുന്ന മരത്തിലൊക്കെ ഒരുപാട് പ്ലംഹഡഡ് പാരക്കീറ്റുകൾ ഇരിപ്പുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നല്ല ഹൈ ലെവൽ ഫോട്ടോ ഈ കാണുന്ന പാടത്തു നിന്നൊക്കെ നമുക്ക് നല്ല ഹൈ ലെവൽ ഫോട്ടോസ് കിട്ടും. അതിൻ്റെ സമയം ആകുന്നതേ ഉള്ളൂ. അപ്പോൾ ആ സമയം ആകുമ്പോഴത്തേക്ക് എന്തായാലും ഞാൻ നിങ്ങൾക്ക് നല്ല വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ എന്തായാലും നമുക്ക് വന്നു ഇവിടെ ഇങ്ങനെ ബേർഡ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഇനി ഓരോ ദിവസവും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എല്ലാം നിങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതിനു മുമ്പ് പറയാനുള്ളത് ജംഗിൾ ക്യാപ്ചർ ഓൺ ഇൻസ്റ്റഗ്രാം. ഞാനെടുക്കുന്ന ഫോട്ടോസൊക്കെ അതിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാം കയറുക, കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഒരു പുതിയ വീഡിയോയുമായി എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതായിരിക്കും. ഇറ്റ്സ് മീ സഫീർ അബീസ് സൈനിങ് ഓഫ് ട്രാവൽ വിത്ത് ജിംഗിൾ ക്യാപ്ചർ.